നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഏറ്റവും പ്രിയങ്കരനായ അതിഥി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദ് മനുഷ്യ ഭാവങ്ങളുടെ കടലിൽ വ്യത്യസ്തമായ ഉദയങ്ങളും അസ്തമയങ്ങളും ശ്രീ ശ്യാമപ്രസാദ് സൃഷ്ടിക്കുന്നു ഇന്ത്യയിലെ വളരെ ചുരുക്കം വരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര ശില്പിമാരിൽ ഒരാളാണ് ശ്രീ ശ്യാമപ്രസാദ് ആ അന്താരാഷ്ട്ര സിനിമയുടെ കേരളത്തിലെ ശക്തനായ വക്താവും പ്രയോക്താവുമാണ് ശ്രീ ശ്യാമപ്രസാദ് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചു വന്നതിന് പ്രത്യേകിച്ച് നന്ദി സിനിമ അങ്ങെന്താണ് അങ്ങനെ തുടങ്ങട്ടെ ഒരു സിനിമാ സംവിധായകനാവണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളല്ല ഞാൻ ഒരു കോളേജ് പഠനത്തിന് ശേഷം നാടക സ്കൂളിൽ പഠിച്ചു അതിനുശേഷം ടെലിവിഷനിൽ ജോലി ചെയ്തു അതിലൂടെ സിനിമയിലേക്ക് എത്തി പക്ഷേ ഇതിലെല്ലാം ഒന്നിച്ചു നിർത്തുന്ന ഒരു ഭാവം ദൃശ്യകല എന്നുള്ളതാണ് ദൃശ്യകലയിലൂടെ തീർച്ചയായും ആത്മാവിഷ്കാരം തന്നെയാണ് എൻ്റെ സന്തോഷം അത് മനുഷ്യൻ്റെ നേരത്തെ പറഞ്ഞ പോലുള്ള ഏറ്റവും ആത്യന്തികമായിട്ടുള്ള യൂണിവേഴ്സലായിട്ടുള്ള വിഥകൾക്കൊപ്പം തന്നെ തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ആശങ്കകളും കൂടിയുണ്ട് ഇതിനെയെല്ലാം പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഘടനയിലൂടെ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു നല്ല സിനിമ ഞാൻ മുമ്പിൽ കാണുന്നത് അങ്ങനൊരു സിനിമ ഏറ്റവും സംവേദനക്ഷമമായിട്ടുള്ള എന്നാൽ ഞാൻ തികച്ചും സത്യസന്ധതയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം സിനിമയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഞാൻ സിനിമ എന്ന് പറയുമ്പോൾ കാണുന്നത് ശക്തമായ കഥ അതിൽ തനിക്ക് വ്യാഖ്യാനിക്കാൻ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കാൻ ശാരീരികമായും മാനസികമായും ഒരുപക്ഷെ ഭാവപരമായും ആത്മീയമായി പോലും സന്നദ്ധതയുള്ള അഭിനേതാക്കൾ അങ്ങനെയുള്ളതാണ് അങ്ങയുടെ പദ്ധതി എത്രത്തോളം അതൊരു വെല്ലുവിളിയായി തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ നാടക സ്കൂളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പഠനത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റിസ് പാരമൗണ്ട് എന്നുള്ള ചിന്ത എന്താണ് പ്രമേയം അതിൻ്റെ ഘടന എന്താണ് അതിലേക്ക് സന്നിവേശിപ്പിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ചിന്തയാണ് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ ശരിക്കുള്ളൊരു ഒരു ഒരു ഫിലിം മേക്കിങ്ങിലെ ലോജിക്കലായിട്ടുള്ള ഒരു തോട്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ മാധ്യമങ്ങളെല്ലാം പോപ്പുലർ പോപ്പുലറാകാനുള്ളൊരു വ്യഗ്രതയിൽ ആയിട്ടുള്ള ഘടകങ്ങളെ എങ്ങനെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു സംഗതി ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമായി മാറുന്നു സിനിമ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ അതിനിടയിൽ ഒരു കഥ ആ കഥ തീർച്ചയായും എൻ്റെ മനസ്സിനെ വളരെയധികം ഗ്രസിച്ച ശേഷം അതിനൊരു സിനിമയാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അത് നിലവിലുള്ള ഒരു സിനിമയുടെ മാർക്കറ്റിൻ്റെ ആവശ്യത്തിന് ചേർന്നതാണോ അല്ലെങ്കിൽ അതിന് തികച്ചും വിഘാതമായി നിൽക്കുന്നതാണോ എന്നുള്ള ചിന്തകൾ ഇതൊക്കെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ധാരാളം ഡൗട്ട്സും സങ്കടങ്ങളും നേരിടുന്ന ആളാണ് ഞാനും കാരണം അങ്ങനെ ഒരു വളരെ ഐഡിയലായിട്ടുള്ള ഒരു ഫിലിം പ്രൊഡക്ഷൻ സിസ്റ്റം ഒന്നും കേരളത്തിലില്ല അപ്പോൾ തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകളിൽ ഒരു അഞ്ച് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നിലോ രണ്ടിലോ ആയിരിക്കും ഏതെങ്കിലും ഒരു താരത്തിന് സ്പേസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഫോക്കസ് പോകുന്നു പിന്നെ അതെങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ പ്രേക്ഷകനെ ആകർഷിക്കുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള ചിന്തകൾ വരുന്നു സോ ഈയൊരു നിലവിലുള്ള റിയാലിറ്റിയോട് എല്ലാ ഘട്ടങ്ങളിലും സമരസപ്പെട്ടുകൊണ്ട് തന്നെ പക്ഷേ പറയാനുള്ള കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാനായിരുന്നു എൻ്റെ ഇത്രയും കാലത്തെ ശ്രമങ്ങൾ ഏറെക്കുറെ അതൊരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട് എനിക്ക് ആ കാര്യത്തിൽ അങ്ങക്ക് തീർച്ചയായും ഗ്രീക്ക് ഇതിഹാസങ്ങളും റോമൻ ഇതിഹാസങ്ങളും ഭാരതീയ ഇതിഹാസങ്ങളും സ്വാഭാവികമായി തന്നെ ഇതെല്ലാം ഏറെ പ്രിയങ്കരമാണ് ഇലക്ട്ര എന്ന അങ്ങയുടെ സിനിമ തന്നെ ഗ്രീക്ക് ഇതിഹാസത്തിൽ നിന്ന് ഒരു നായികയെ മലയാളത്തിലേക്ക് പരിസംക്രമിപ്പിക്കുന്ന ഒന്നാണ് അതെ പഴയ ആഖ്യാനങ്ങളുടെ അല്ലെങ്കിൽ ചിരന്തരമായ ആഖ്യാനങ്ങളുടെ കാലികമായ വ്യാഖ്യാനമാണ് സിനിമയെന്നും അതാണ് ശ്രീ ശ്യാമപ്രസാദിൻ്റെ സൗന്ദര്യബോധത്തിൻ്റെ തത്വശാസ്ത്രം ഈ ഉള്ളവൻ വിനിയാൻ നിരീക്ഷിച്ചാൽ എങ്ങനെ പ്രതികരിക്കും തീർച്ചയായും വ്യാഖ്യാനം തന്നെയാണ് ആഖ്യാന സമ്പ്രദായത്തെ നിർണ്ണയിക്കുന്നത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് ശേഷം ഇലക്ട്രയുടെ കഥ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിനകത്ത് നടക്കുന്നതായി പറയുമ്പോൾ ആ ആദിമ ചോദനകളുടെ ആ ഒരു അന്തർനാടകം എങ്ങനെ ഇന്നത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ഇന്നത്തെ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ഇന്നത്തെ ഒരു റിലിജിയസ് ക്ലൈമറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ആ ചിന്ത അപ്പോൾ ഇന്നും അത്തരത്തിലുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങൾക്ക് അതുകൊണ്ടുണ്ടാക്കുന്ന സംഘർഷങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇലക്ട്രോണിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് സാധിച്ചത് ഇതുപോലെ തന്നെയാണ് എല്ലാ മിത്തുകളും എല്ലാ ഇതിഹാസങ്ങളും ഇതിന് വഴങ്ങുന്നതു തന്നെയാണ് ഷേക്സ്പിയർ ഇന്നും നമ്മുടെ വേദികളിൽ പ്രസക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് അതൊരു കലാതീതമായിട്ടുള്ള ഒരു കഥകൾ അതെന്നെ എക്കാലത്തും പ്രചോദിപ്പിക്കുന്നുണ്ട് ഒരേ കടൽ അകലെ ഇങ്ങനെയുള്ള അങ്ങയുടെ ചിത്രങ്ങളിൽ ഭാവങ്ങളുടെ ഇരുണ്ട തലങ്ങൾ സംഘർഷപ്രധാനമായ ഒരുതരം ഋച്വരേഖയിൽ പരിണമിക്കുന്ന കഥാഗതി പക്ഷേ അരിക എന്ന അങ്ങയുടെ ഏറ്റവും പുതിയ സിനിമകളിൽ ഒന്നാണല്ലോ അരികെ അതിൽ വളരെ മൃദുലമായ ഒരു ലീനിയർ അപ്രോച്ച് അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള ഒരു മൃദുലമായ രീതിയിൽ അപ്പോൾ ഇങ്ങനെ പ്രേക്ഷകൻ അനുഭവിക്കുന്നതും അങ്ങ് അനുഭവിക്കുന്നതും അങ്ങ് തിരഞ്ഞെടുത്ത കഥയിലെ അല്ലെങ്കിൽ അങ്ങ് രൂപപ്പെടുത്തിയ തിരക്കഥയിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്നതുമായ വികാരതലങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു പ്രത്യേക ശില്പ ചാതുരി അങ്ങയുടെ സിനിമകളുടെ പൊതുലക്ഷണമായി തോന്നിയിട്ടുണ്ട് എങ്ങനെ പ്രതികരിക്കണം അല്ല ഈ പറഞ്ഞാൽ വളരെ ശരിയാണ് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു നരറ്റീവ് അതിലെ ഒരു രുചിത്വം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഘടകമാണ് അതും എനിക്ക് തോന്നുന്ന നാടകങ്ങളുടെ ഒരു സംസ്കാരത്തിൽ നിന്നും വരുന്നതാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ നാടകങ്ങളുടെ ഇൻറ്റർപ്രളേഷൻസ് കുറവാണ് നമ്മളുടെ ഇതിഹാസത്തിലെ നമ്മളുടെ സംസ്കൃത നാടകത്തിലോ ശാകുന്ത്രം പറയുമ്പോഴും അതിനകത്ത് മറ്റു പല ഇതിഹാസങ്ങളുടെയും കഥകൾ വന്നു ചേരുന്നത് പോലെയല്ല പാശ്ചാത്യ എസ്തറ്റിക്സിലുള്ളത് അത് വളരെ ലീനിയറാണ് ഒരു അതിൻ്റെ ഘടനയ്ക്ക് നാടകീയ ഘടനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അതിനെ പിന്തുടർന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുള്ള യൂറോപ്യൻ അമേരിക്കൻ നാടകകൃത്തുക്കളെല്ലാം എന്നെ ഇൻഫ്ലുവൻസ് തരാം ഇബ്സൻ ആയാലും ടെന്നിസി വില്യംസ് ആയാലും യുജീൻ ഒനീൽ ആയാലും ആർദർ മില്ലറായാലും ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വളരെ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഘടന പാശ്ചാത്യ കല തന്നെ അത്തരത്തിൽ പ്രത്യേകിച്ച് സിനിമ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ലീനിയർ നാരേറ്റീവിനെ ഫോളോ ചെയ്യുന്നതായിട്ട് പലപ്പോഴും കാണാം നമ്മളുടെ സിനിമകൾ നമ്മളുടെ പഴയ കഥന സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് സംഗീത നാടകത്തിൻ്റെ തുടർച്ചയായിട്ടൊക്കെയാണല്ലോ നമ്മളുടെ സിനിമകളിലൂടെ തമിഴ് സിനിമകളൊക്കെ ഉണ്ടാകുന്നത് അതിൽ തന്നെ ഒരു അഞ്ചാറ് പാട്ടുകളുണ്ടാവും പല പല കഥകളുണ്ടാവും ഒരു കോമഡിക്കൊരു സ്പേസ് ഉണ്ടാവും ഒരു റൊമാൻസിനൊരു സ്പേസ് ഉണ്ടാവും നാടകീയതയ്ക്കൊരു സ്പേസ് ഉണ്ടാവും ഇത്തരത്തിലൊരു അപ്രോച്ചല്ല എൻ്റെ സിനിമകൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മുഖ്യധാരയിൽ നിന്നും ഞാൻ സൗന്ദര്യപരമായി മാറി നിൽക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ലീനിയർ അപ്രോച്ച് കൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ സിനിമകളും ഒരേ കടലായാലും അകലയായാലും മരികയായാലും ഇലക്ട്രയായാലും എല്ലാത്തിലും ആ ഒരു 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 അപ്രോച്ച് അപ്രോച്ചുണ്ട് അതെനിക്ക് പ്രിയപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു സിനിമ കാണുന്നത് ഒരു ഒരു ധ്യാനത്തിലെന്നപോലെ ഒറ്റ വരയിലൂടെ അങ്ങനെ പോയി അതിൽ അതിലൂടെ ഒരു സബ്ലൈം ഒരു മൊമെൻറ്റിലേക്ക് എത്താനാണ് എനിക്കിഷ്ടം വ്യക്തിപരമായിട്ട് അപ്പോൾ അത്തരം സിനിമകൾ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആർട്ട് സിനിമ എന്ന് വിളിച്ചിരുന്ന ശ്രീ ആർ ഗോപാലകൃഷ്ണമായാലും അരവിന്ദ് ആയാലും ജോൺ എബ്രഹാമായാലും ഓരോരുത്തർക്കും വാസ്തവത്തിൽ അവരവരുടേതായിട്ടുള്ള വഴികളുണ്ട് എനിക്കൊന്നും നിരൂപകരുടെ ഒരു ലേസിനെസ്സാണ് ഈ പട്ടികകളിലേക്കൊക്കെ എത്തിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല